തിരുസഭ ഇന്നനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ രക്തസാക്ഷിയായ വിശുദ്ധ ജോസഫാത്ത് മെത്രാൻ. ജീവിതകാലം 1580 മുതൽ 1623 വരെ. ജോസഫാത്ത് ലിത്വാനിയയിൽ ജനിച്ചു. അദ്ദേഹത്തിന്റെ ജ്ഞാനസ്നാന പേര് ജോൺ കുൺസേവിക് എന്നായിരുന്നു. അവന് 15 വയസ്സായപ്പോഴാണ് 10 ലക്ഷം ക്രൈസ്തവരും 6 മെത്രാന്മാരും കോൺസ്റ്റാന്റിനോപ്പിളിലെ പേട്രിയാർക്കിനെ ഉപേക്ഷിച്ച് കത്തോലിക്കാ സഭയിലേക്ക് പുനരയക്കപ്പെട്ടത്. ബ്രൈസ്റ്റ് ലിറ്റോവ്സ്കിയിലെ പുനരൈക്യം എന്നാണ് ചരിത്രത്തിൽ ഇതറിയപ്പെടുന്നത്. റഷ്യയിലും പോളണ്ടിലും ഉണ്ടായ മതപീഡനം നിമിത്തം ഈ പുനരൈക്യത്തിൽ നിന്ന് ശാശ്വത ഫലം ഉളവായില്ല. ഒരു വ്യാപാരിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന ജോണിനെ ഈ പുനരൈക്യ പ്രസ്ഥാനം സ്വൽപ്പം സ്വാധീനിച്ചു. അദ്ദേഹം 24-ാമത്തെ വയസ്സിൽ വിൽന എന്ന പ്രദേശത്തുണ്ടായിരുന്ന ബസീലിയൻ ആശ്രമത്തിൽ ചേർന്ന് ജോസഫാത്ത് എന്ന നാമധേയം സ്വീകരിച്ചു. യഥാകാലം അദ്ദേഹം ഒരു വൈദികനായി, ആബട്ടായി, പേരുകേട്ട ഒരു പ്രസംഗങ്ങനായി. 38-ാമത്തെ വയസ്സിൽ വിറ്റെബ്സ്കിലെ ബിഷപ്പായി. ഉടനെ ഒരു പ്രശ്നമുദിച്ചു. മിക്ക സന്യാസികളും വൈദികരും ആരാധനാക്രമത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലും മാറ്റം വരുമെന്ന് കരുതിയിരുന്നതിനാൽ റോമാസഭയോട് പുനരൈക്യപ്പെടാൻ ഇഷ്ടപ്പെട്ടില്ല. സൂനഹദോസുകളും മതപഠനവും വൈദിക ജീവിത നവീകരണവും സ്വന്തം ജീവിത മാതൃകയും വഴി ലിത്വാനിയയിലെ ഓർത്തഡോക്സ് സഭാംഗങ്ങളെ ബിഷപ്പ് ജോസഫാത്ത് പുനരൈക്യത്തിന് തയ്യാറാക്കി. അടുത്ത വർഷം ഒരു എതിർ ഹൈറാർക്കി സ്ഥാപിതമായി. അവർ പറഞ്ഞു പരത്തി ജോസഫാത്ത് ബിഷപ്പ് ലത്തീൻ റീത്ത് സ്വീകരിച്ചിരിക്കുന്നുവെന്ന്. പോളണ്ടിലെ ലത്തീൻ മെത്രാന്മാർ അദ്ദേഹത്തെ കാര്യമായി സഹായിച്ചുമില്ല. അദ്ദേഹത്തെ ശല്യപ്പെടുത്താൻ വേണ്ടി ഒരു വൈദികനെ കൊണ്ട് നിന്ദാവാക്യങ്ങൾ വിളിച്ചു പറയാൻ ശത്രുക്കൾ ഏർപ്പാട് ചെയ്തു. അദ്ദേഹത്തെ അവർ സ്വഭവനത്തിൽ തടങ്കലിലാക്കി. എതിരാളികൾ നഗരമണി അടിച്ചു. ശത്രുക്കൾ ഓടിക്കൂടി ബിഷപ്പ് ജോസഫാത്തിനെ വെടിവെച്ചുകൊന്ന് പുഴയിലേക്കെറിഞ്ഞു. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം കത്തോലിക്കാ സഭയിലേക്കുള്ള പുനരൈക്യത്തിന് മാർഗം തെളിച്ചു. എങ്കിലും വഴക്കുകൾ തുടർന്നു. പോളണ്ട് രണ്ടായി വിഭജിച്ചു. ഭൂരിപക്ഷം റുഥീനിയരെ റഷ്യൻ ഓർത്തഡോക്സ് സഭയിൽ ചേർത്തു. വിറ്റെബ്സ്കി ഇന്ന് റഷ്യയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിചിന്തനം. വിശുദ്ധ ജോസഫാത്തിന്റെ വാക്കുകൾ. വിറ്റെബ്സ്കിലെ ജനങ്ങളെ, നിങ്ങളെന്നെ വധിക്കാൻ ആഗ്രഹിക്കുന്നു. തെരുവീഥികളിലും പാലങ്ങളിലും പൊതുനിരത്തുകളിലും ചന്തസ്ഥലങ്ങളിലും നിങ്ങളെനിക്ക് കെണിവയ്ക്കുന്നു. ഞാൻ നിങ്ങളുടെ ഇടയനായി നിങ്ങളുടെ ഇടയിലുണ്ട്. നിങ്ങൾക്കു വേണ്ടി ജീവൻ അർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പരിശുദ്ധമായ ഐക്യത്തിനും വിശുദ്ധ പത്രോസിന്റെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായ അത്യുന്നതനായ മെത്രാന്റെയും പരമാധികാരത്തിന് സാക്ഷ്യമായി മരിക്കുവാൻ ഞാൻ സന്നദ്ധനാണ്.